പരസ്യമായി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവരെ അറസ്റ്റ് ചെയ്യണം. അതിരൂപത സംരക്ഷണ സമിതി. മാർത്തോമ നസ്രാണി സംഘം എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളിൽ കലാപത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്നത് അപഹാസ്യവും ജനാധിപത്യ വിരുദ്ധവുമാണ്. സമാധാനമായി ജനാഭിമുഖ കുർബാന ചൊല്ലി വരുന്ന ഇടവകകളിൽ സംഘർഷത്തിന് വളമിടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇത്തരം സംഘടനകളെ നിരോധിക്കുകയാണ് ചെയ്യേണ്ടത്. ജനാഭിമുഖ കുർബാന വിഷയത്തിൽ 6.5 ലക്ഷം വരുന്ന അതിരൂപതയിലെ ദൈവജനം ഉചിതമായ തീരുമാനം ഒറ്റക്കെട്ടായി എടുത്താണ് മുന്നോട്ടു പോകുന്നത്. 2021 സിനഡ് നടപടിക്രമം തെറ്റിച്ച് എടുത്ത തീരുമാനമാണ് ഏകീകൃത കുർബാന അർപ്പണ രീതി. നിയമാനുസൃതമല്ലാത്തതിനാൽ എറണാകുളം അങ്കമാലി അതിരൂപത അംഗീകരിക്കില്ല എന്ന നിലപാടിൽ നിന്നും ഇവിടെ ആരും പുറകോട്ടു പോകില്ല. പരസ്യമായി സഭയിലെ വൈദികരെയും മറ്റും തെറിവിളിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം MTNS സംഘടന എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്തേക്ക് റാലി നടത്തിയത്. ഏകീകൃത കുർബാനയെക്കുറിച്ച് നല്ലതൊന്നും പറയാനില്ലാത്തവർ, പ്രസംഗങ്ങളിലുടനീളം സഭയിൽ നിസ്വാർത്ഥമായി സേവനം ചെയ്യുന്ന വൈദികരെ നിന്ദിക്കുകയാണ് ചെയ്തത്. സംസ്കാര ശൂന്യതയുടെ പര്യായമായിരുന്നു MTNSകാരുടെ പ്രകടനങ്ങളും പ്രഭാഷണങ്ങളും. അവരുടെ സമ്മേളനത്തിന്റെ ഉപസംഹാരമായി ഇവിടത്തെ പള്ളികളിൽ കലാപമുണ്ടാക്കുവാനുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചത്. കോടതികളിൽ ഓരോ പള്ളിക്കെതിരെ കേസ് കൊടുത്ത് പള്ളികൾ അടച്ചിടാനുള്ള വഴികളും തേടുമെന്നും പ്രഖ്യാപിക്കപ്പെട്ടു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഈ കൂട്ടരിൽ പലരും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏതെങ്കിലും പള്ളികളിൽ ഔദ്യോഗികമായി മെമ്പർഷിപ്പുള്ള ഇടവകക്കാരല്ല എന്നതാണ് വാസ്തവം. കലാപം സൃഷ്ടിക്കാൻ മനഃപൂർവ്വം ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഈ കൂട്ടർക്ക് ചില മെത്രാന്മാരുടെ ആശീർവാദവും ഉണ്ടെന്ന കാര്യവും ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് അതിരൂപത സംരക്ഷണ സമിതി കൺവീനർ ഫാദർ സെബാസ്റ്റ്യൻ തളിയൻ പ്രസ്താവിച്ചു. നിങ്ങൾ പറഞ്ഞ സ്വന്തം ഇടവകയ്ക്കെതിരെ കലാപക്കൊടി ഉയർത്തുന്ന ഇവർ സഭയുടെ ഔദ്യോഗിക സ്ഥാനങ്ങൾ അലങ്കരിക്കാതിരിക്കുവാൻ സഭാധികാരികൾ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നിലവിൽ ആരെങ്കിലും പദവികളിലുണ്ടെങ്കിൽ അവരെ പുറത്താക്കേണ്ടതുമാണ്. ചില മെത്രാന്മാരാണ് ഇതുപോലെ പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ വളമിട്ട് കൊടുക്കുന്നത്. തങ്ങളുടെ സ്ഥാപിത താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ ഹീനമായ മാർഗം ഇവർ സ്വീകരിക്കുന്നത്. ഇതും അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഡയലോഗും സിനഡാലിറ്റിയുമാണ് മാർഗങ്ങളെന്ന് മെത്രാന്മാർ തിരിച്ചറിയണം. സമൂഹവിരുദ്ധമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന സംഘടനകളെ മെത്രാന്മാർ ആശ്രയിക്കരുതെന്ന് അതിരൂപത സംരക്ഷണ സമിതി വിലയിരുത്തി.